ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. മാലിന്യം നിക്ഷേപിക്കാൻ ഒരു ബോക്സ് പോലും തിരൂർ നഗരത്തിൽ ഒരിടത്തുമില്ല. ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ പോലും കളയാൻ മാർഗം കാണാതെ നഗരത്തിലെത്തുന്ന യാത്രക്കാർ വട്ടം കറങ്ങും. നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നും ഒരു വേസ്റ്റ് ബിൻ പോലും നഗരസഭ സ്ഥാപിച്ചിട്ടില്ല. മാലിന്യ സംസ്കരണത്തിനു സർക്കാരിന്റെ അംഗീകാരം പോലും വാങ്ങിയെടുത്ത് ഒന്നാമതാണെന്ന് മേനിനടിക്കുന്ന തിരൂർ നഗരസഭയിലെ സ്ഥിതിയാണിത്. തിരൂർ നഗരത്തിലെത്തി ദാഹിച്ചു വളഞ്ഞ് നിങ്ങൾ ഒരു കുപ്പി വെള്ളം വാങ്ങിയാൽ പിന്നെ കുപ്പിയും കയ്യിൽ പിടിച്ച് നഗരത്തിലെമ്പാടും അലഞ്ഞു നടക്കേണ്ടി വരും. നഗരസഭയുടെ കീഴിൽ വേസ്റ്റ് ബോക്സുകൾ ഇല്ലാത്തതാണ് യാത്രക്കാരെ വളയ്ക്കുന്നത്. മുൻകാലങ്ങളിൽ ബസ് സ്റ്റാൻഡിനടുത്ത് പലയിടങ്ങളിലായി വേസ്റ്റ് ബിന്നുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് അതെല്ലാം എവിടെയോ അപ്രത്യക്ഷമായിരിക്കുന്നു. തിരൂർ ബസ് സ്റ്റാൻഡ്, മത്സ്യ മാർക്കറ്റ്, ഗൾഫ് മാർക്കറ്റ് തുടങ്ങിയ തന്ത്രപ്രധാന വ്യാപാര കേന്ദ്രങ്ങളിലോ പൊതുസ്ഥലങ്ങളിലോ ഒരിടത്തും ബിൻ സ്ഥാപിച്ചിട്ടില്ല. തിരൂരിലെത്തുന്ന ഒരാൾക്ക് കയ്യിലെ പ്ലാസ്റ്റിക് മാലിന്യം കളയണമെങ്കിൽ ഒന്നുകിൽ ബസ് സ്റ്റാൻഡിലെ സ്വകാര്യ കടയുടമകളുടെ ബോക്സുകളിൽ നിക്ഷേപിക്കണം, അല്ലെങ്കിൽ നഗരസഭയുടെ മാലിന്യശേഖരണ വാഹനം എവിടെയുണ്ടോ അവിടെ എത്തിക്കണം. ഇത് പരീക്ഷിച്ചറിയുന്നതിനായി ഞങ്ങൾ നഗരത്തിൽ ഒരു പ്രദക്ഷിണം നടത്തി. കയ്യിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപേക്ഷിക്കാൻ എവിടെയും ഒരിടമില്ല. നഗരത്തിലെമ്പാടും നടന്നിട്ടും ഒരിടത്തു പോലും ബോക്സ് ഇല്ല. ഒടുവിൽ മാർക്കറ്റിനകത്തുണ്ടായിരുന്ന മാലിന്യം ശേഖരിക്കുന്ന വാഹനത്തിൽ നേരിട്ട് എത്തിക്കുകയാണ് ഉണ്ടായത്. ഇതിനും സാധിക്കാത്തവർ വേസ്റ്റുകൾ നഗരത്തിൽ പൊതുവിടത്ത് നിക്ഷേപിക്കുന്നതും തിരൂരിലെ സ്ഥിരം കാഴ്ചയാണ്. തിരൂരിലെത്തുന്ന യാത്രക്കാരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് നഗരസഭയുടെ കീഴിൽ മാലിന്യ നിക്ഷേപത്തിന് ശാശ്വത പരിഹാരം കാണാൻ നഗരസഭ തയ്യാറാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ.